Hello, welcome back to our channel. Start with Bibs. In this video, a day in my life video, I am going to compare this video. ഞാൻ ഒരു പേര് ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഇത്രയും സ്പെഷ്യൽ ഉള്ള ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള കാരണം അല്ലാന്നുണ്ടെങ്കിൽ തീരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മറക്കരുത് കണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സച്ചുന്റെ വക ഏതാണ്ട് ഒരു പേപ്പർ ഒക്കെ ആയിട്ട് നോക്കിക്കോ നോക്കി ശരിയായ ലെറ്റർ ആണെങ്കിൽ ഒന്ന് കാണിച്ചിട്ടോ സച്ചു ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ എനിക്ക് ശരിയായ ലെറ്റർ മൈൻക്രാഫ്റ്റിൽ സെറ്റ് ജസ്റ്റ് ആ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന എന്തോ ഗെയിമിന്റെ എന്തോ സംഭവം എന്നാണ് പറഞ്ഞത് ചെസ്റ്റ് ആ ചെസ്റ്റ് ചെസ്റ്റ് എന്ന് വെച്ചാ എന്താ എന്താ ബോക്സ് അടക്കിയോ തുറക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഇല്ല ആ എന്തുകൊണ്ടാണ് ഹാപ്പി ആനിവേഴ്സറിയുടെ സ്പെല്ലിംഗ് ആണോടാ ഇത് ഇത് എവിടെ നോക്കി ഈ സ്പെല്ലിംഗ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അതിന്റെ സ്പെല്ലിംഗ് ആണോ ഇത് വെഡിങ് ഓ വെഡിങ് WADING വെഡിങ് ഇനി വെഡിങ് ആ വെഡിങ് ഇനി ആനിവേഴ്സറിയുടെ ANUVARESRE ആനിവേഴ്സറി ANUVARESRE വെരി ഗുഡ് കാണിച്ചോട്ടെ സച്ചുന്റെ വക ഗിഫ്റ്റ് ആണ് വീഡിയോയ്ക്ക് അത് തല തിരിഞ്ഞിരിക്കാന്നാണ് സച്ച് പറയുന്നത് ഇപ്പൊ സച്ച് കൊണ്ടുവന്ന് തന്ന ആ ഒരു ലെറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് ഇന്ന് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നും അല്ല കേട്ടോ കുറച്ച് കൊല്ലങ്ങളായി വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു പ്ലാൻ ഇട്ടു ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയും പായസവും ഒക്കെ ഉണ്ടാക്കണം കേക്ക് ഞങ്ങൾ ഉപേക്ഷിച്ചു കേട്ടോ കാരണം കട്ട് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ അതൊരു രസമില്ലാത്തത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയും കാലുവാരി അവർ രണ്ടുപേരും കൂടെ പറയുകയാണ് നാളെ നിൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നീ തന്നെ എല്ലാ പണിയെടുത്തോണം അങ്ങനെ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ പക്ഷേ അത്യാവശ്യം ഇങ്ങനെയൊക്കെ വേണ്ടി വന്നാൽ ചെയ്യും അതത്ര വലിയ രുചിയാവാറുമില്ല എന്നാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ അല്ല അവരുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങ് ചെയ്യുകയാണ് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് തനിയെ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് കൂടുതൽ നല്ല നല്ല പാത്രങ്ങളിലാക്കി നിരത്തി വെക്കാനോ ഒന്നിനും സമയമില്ല കേട്ടോ ഇങ്ങനെ എല്ലാം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തു കൂട്ടുകയാണ് അപ്പോൾ ഇതുവരെ ഞാനിവിടെ സവോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ബീൻസ് എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവോള കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് എപ്പോഴും മിക്സി ആയിരിക്കും നല്ലത് അങ്ങനെ മിക്സി ഇട്ട് ഒറ്റ കറക്കി കറക്കി കഴിഞ്ഞാൽ സവോള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും വഴറ്റിയെടുക്കാനും എളുപ്പമായിരിക്കും കണ്ണിൽ കൂടെ വെള്ളം വരികയില്ല ഐസൊക്കെ തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞ് ചിക്കനെ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്തു കുറച്ച് ബിരിയാണി മസാല ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ അങ്ങ് തിരിഞ്ഞു വെച്ചു കുറച്ച് നേരം അവൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കി പണി ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഇട്ട് വേവിക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്
ബിരിയാണി മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ആ ചിക്കനെയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച് വേവിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ തക്കാളിയും പച്ചമുളകും കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നല്ല പുളിയുള്ള തൈരായിരുന്നത് കൊണ്ട് തീരെ കുറവ് മാത്രമായിട്ടേ കൊടുത്തുള്ളൂ. പിന്നെ അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. കളറ് കുറച്ച് കുറവായിരുന്നത് കൊണ്ട് തന്നെയും പിന്നെയായിട്ട് ഇത്തിരി കൂടി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. മൂടി വെച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാം. അരി ഒന്ന് നല്ലപോലെ കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി കിറ്റായിട്ട് വാങ്ങിയത് കാരണം അതിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്തിരുന്ന ഡാൽഡയും നെയ്യും കൂടെ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ പണി. തിരക്കിനിടയിൽ ചൂടുവെള്ളം വെക്കാൻ മറന്നുപോയിട്ടോ. പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചു. ഇപ്പോൾ അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി ഇനിയൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും ചോറെല്ലാം നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ടാവും. ഇനി ദം ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ചെറുതായിട്ട് ഞാനൊന്ന് പേടിച്ചെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതാ അങ്ങനെ ചിക്കൻ നിറച്ചിട്ടുണ്ട്, നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് റൈസ്, പിന്നെ അതിന് കാഷ്യൂനട്ട്, കിസ്മിസ് എല്ലാം കൂടെ ചേർത്ത് അതിന് മുകളിൽ പിന്നെ അങ്ങനെ 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 നമുക്ക് വെക്കാം. അങ്ങനെ എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് വിജയകരമായി പൂർത്തിയാക്കി. ഇതാ പൊട്ടിച്ച് വന്നപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുണ്ടല്ലേ, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഈ ഒരു പകലിൻ്റെ മുക്കാൽ ഭാഗവും അങ്ങനെ തീർന്നു കിട്ടിട്ടോ. ഒരു ബിരിയാണി കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പകൽ മുഴുവനും. അപ്പോൾ ഇനി അതിൻ്റെ അഭിപ്രായം കഴിച്ചവരോട് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ല ബോറായിരുന്നു കേട്ടോ. നമുക്ക് അവരോട് ചോദിച്ചോക്കാ. വാ സച്ചു, അമ്മയുടെ ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു? ഡിസ്ലൈക്കോ? പിന്നെ എരിവല്ലല്ലോ, മധുരം അല്ലെങ്കിലും ബിരിയാണിക്ക് മധുരം ഉണ്ടാവില്ലല്ലോ. ഏ ഒന്ന് പറ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറ, ശരിക്കും നോക്കി പറ. മധുരം അല്ലെങ്കിൽ ബിരിയാണിക്ക് ആരെയും മധുരം വെക്കോ? മധുരമില്ല. അവൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് പ്രശ്നമൊന്നും ആയില്ല കേട്ടോ, കുറച്ചൊക്കെ കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്തത് ഇനി എൻ്റെ പരീക്ഷണം പായസത്തിലാണ്. എല്ലാം നമ്മൾ എളുപ്പവഴിയിലേ നോക്കുള്ളൂ. അത് കാരണം പായസത്തിനും നമ്മൾ പായസം മിക്സാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പാലടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെറുതെ അതിലേക്ക് പായസം മിക്സിട്ട് കൊടുക്കുക. പാല് മാത്രമൊന്നുമല്ല, അത്യാവശ്യം നല്ലപോലെ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ പാലിൽ. അങ്ങനെ ദാ ആ മിക്സും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി 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 നിൽക്കണം ഇനി കുറച്ച് സമയത്തേക്ക്. വേവിച്ചില്ലല്ലോ, അത് വേവിക്കണ്ട. വേണ്ട, ഇത് തന്നെ അധിക പാല് കുറവാ. എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇടയ്ക്ക് എന്നെ സഹായിക്കാനായിട്ട് അവളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ എടുത്തു തരും, അങ്ങനെ ഓരോ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളൊരു വാച്ച് കാണുന്നുണ്ടാവും കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഇന്നൊന്ന് വെളിയിൽ പോകേണ്ടി വന്നു, കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാ വാങ്ങിക്കാനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വാച്ചൊക്കെ കെട്ടി സ്റ്റൈലായിട്ട് പോയതായിരുന്നു. തിരിച്ചു വന്നിട്ട് ഊരാനൊന്നും നേരം കിട്ടിയില്ല, നേരെ പാചകത്തിലേക്ക് അങ്ങ് കയറി. അങ്ങനെ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ നല്ലപോലെ നെയ്യിൽ വറുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഞാൻ കുറച്ച് നേരം മുമ്പൊന്ന് വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അത് കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രം ഈ കിസ്മിസിലേക്ക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ അത് ചൂടാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച്, പിന്നെ അയ്യോ ഞാൻ മറന്നുപോയി ഏലക്കാപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ ആദ്യം തിളപ്പിച്ചപ്പോൾ. അത് കാരണം ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പായസത്തിൻ്റെ കാര്യം എനിക്ക് ഉറപ്പാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ സ്പെഷ്യൽ ഡേയിൽ ഞാൻ അവരെല്ലാവരെയും ബോറടിപ്പിച്ച് കോളാക്കിയിട്ടുണ്ട്. ശരിക്കും
എനിക്ക് തന്ന പണിയാണ്. പക്ഷെ ലാസ്റ്റ് വന്ന് കറങ്ങി തിരിഞ്ഞ് അവർക്കിട്ട് തന്നെ പണിയായിപ്പോയി. രാവിലെയും ദൈപ്പ രാത്രിയും ആ ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പായസം നല്ല കിടുവായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എന്താ ഇതുപോലെ ഇരുട്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് വേറെ കുറേ പണിയൊക്കെ ചെയ്തു കേട്ടോ. സത്യത്തിൽ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കാനും ഒരു പായസം ഉണ്ടാക്കാനും ഇന്നത്തെ ഒരു പകൽ തികഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെന്താ പറയുന്നത്, അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ മസാലയൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ പോലെ ആയിപ്പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ശരിക്കും ഈ വീഡിയോയ്ക്ക് ആ പേരിട്ട് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളം ചാടുന്ന ശബ്ദവും പാത്രം നീങ്ങുന്ന അനങ്ങുന്നൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അതിനോട്. അപ്പോൾ അതുപോലൊരു വീഡിയോ ചെയ്യണം എന്ന്, സിനിമ പോലല്ല അതുപോലെ ആ ശബ്ദങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എഡിറ്റിംഗ് ഭയങ്കര മികച്ചതായത് കാരണം അത്രയ്ക്കങ്ങ് രസമായില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ വേറെന്താണ്, ആ പിന്നെ അതുപോലെ നമ്മളെപ്പോഴും കുക്കറി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നല്ല നല്ല കളറുള്ള പാത്രങ്ങൾ, നല്ല നല്ല തവികൾ, എല്ലാ സാധനമൊക്കെ യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും വീഡിയോസൊക്കെ എല്ലാവരും തന്നെ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ വക്ക് പൊട്ടിയൊരു ചീനച്ചട്ടിയായിരിക്കാം, ചിലപ്പോൾ കുഴയില്ലാത്തൊരു പാത്രമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകളൊക്കെ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സാധാരണ. എങ്കിൽ പിന്നെ അങ്ങനെയുള്ളതൊക്കെ തന്നെ വീഡിയോയിലും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞങ്ങ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ടാറ്റാ.